ഹായ്, നമസ്കാരം. ഞാൻ സൈപ്രക്കള. നമുക്കിന്ന് കുറച്ച് നല്ല ടിപ്സുകൾ പരിചയപ്പെടാം. ബാറ്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുകൾ. ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ചിലത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എങ്കിലും നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം. വീഡിയോ പലപ്പോഴും നേരിടുന്ന വിഷയമാണ് നമ്മൾ ബസ്സിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊതു സ്ഥലത്ത് നിൽക്കുന്നതാവട്ടെ. അപ്പം വാട്സപ്പ് ടിക് ടിക് സൗണ്ട് ചെയ്തു. നമ്മളെടുത്ത് ഇങ്ങനെ കുത്തുന്ന സമയത്ത് വോയിസ് നമ്മളെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ കൂട്ടുകാരനോ നമുക്ക് അയക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ആയിരിക്കും. പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ ചിലപ്പം പേടിയാം, ബസ്സിലാവട്ടെ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് നിൽക്കുമ്പോഴാവട്ടെ. എന്നാൽ അതിനൊരു ചെറിയ ട്രിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഡിയോ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നേരെ നമ്മൾ ഫോൺ ചെയ്യുന്ന രീതിയിൽ ചെവിയിലോട് കൊണ്ടുവെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വോയിസ് സന്ദേശം സ്പ്ലിറ്റ് ചെയ്ത് എന്താവും, നമ്മളൊക്കെ ഇയർ ഫോണിലേക്ക് വരും, നമുക്ക് കോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ നമുക്ക് അത് കേൾക്കാൻ പറ്റും. നമുക്ക് ഹെഡ്ഫോൺ ആവശ്യമില്ല. ഇത് പലർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യാണ്. അടുത്ത ട്രിക്ക് നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം. ഇപ്പം ലോഞ്ച് ആയതുള്ള ആപ്ലിക്കേഷൻ ഇത് ട്രൂ കളറിനെക്കാട്ടി കിട്ടും സാധനം. പക്ഷേ ട്രൂ കളറിനെ പോലെ അല്ല. ട്രൂ കളറിന് നമുക്ക് ആവശ്യപ്പെടുന്ന നമുക്കിപ്പോൾ അറിയാത്ത നമ്പറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ട്രൂ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാൽ ട്രൂ കളറിനെക്കാട്ടി കിട്ടുമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നില്ല, ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞിരുന്ന മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണം, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ. നിങ്ങൾക്കിതിനകത്ത് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് 7 രൂപ കിട്ടും. ഇനി നിങ്ങൾക്കൊരു 15 പേരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നീട് ആ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട 15 പേരെ അടുത്ത ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 7 രൂപ കിട്ടും. രണ്ടാമത്തെ ആളും ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് 7 രൂപ കിട്ടും. പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട, പിന്നെ നിങ്ങൾ അവർ ഇൻവൈറ്റ് ചെയ്തോളും, നിങ്ങൾക്ക് കാശ് കിട്ടും. അങ്ങനെ താഴോട്ട് താഴെന്ന് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇൻവൈറ്റ് ചെയ്യേണ്ട. ആകെ നിങ്ങൾ ഫസ്റ്റ് കഷ്ടപ്പെട്ടാൽ മതി. ഈ ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് വിശദമായി സംസാരിക്കാം. ആപ്ലിക്കേഷൻ എന്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്കിത് അറിയാൻ സാധിക്കും ഇതാണ് ആപ്ലിക്കേഷൻ. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ ഇടുന്നുണ്ട്. 15 പേരല്ല, നമുക്ക് എത്ര പേരെ നമുക്ക് ഇത് ചെയ്യാം. 10 പേരാണെങ്കിൽ 10 പേര്, അതിനുശേഷം പിന്നീട് അവർ ഇൻവൈറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടിത്തരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൈസ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റെല്ലാ ആപ്ലിക്കേഷനെക്കാട്ടിയും ബെറ്റർ ആണെന്ന് തോന്നുന്നു ഈ ആപ്ലിക്കേഷൻ, അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ PayTM നമ്പർ കൊടുക്കണം, നമ്മളെ ഇമെയിൽ കൊടുക്കണം, അങ്ങനെ കുറേ ഓപ്ഷനുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഒരു ട്രിക്കിലേക്ക് കടക്കാം. നമ്മൾ രണ്ട് ട്രിക്ക് കൂടെ പറഞ്ഞ് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, GB വാട്സപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർ ഓഫ്ലൈൻ കട്ടാക്കി ചാറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇത് അറിയാൻ പറ്റില്ല. പക്ഷേ ജോ വാട്സപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ GBയിലാവട്ടെ മറ്റേത് വാട്സപ്പിലാവട്ടെ ഓഫ്ലൈൻ കട്ടാക്കി കഴിഞ്ഞാൽ ജോ വാട്സപ്പിൽ ഓൺലൈൻ തന്നെ കാണിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് GB വാട്സപ്പ് ഉപയോഗിക്കുന്ന വ്യക്തി ഓഫ്ലൈൻ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വളരെ സിമ്പിളാണ്. അതായത് മെസ്സേജ് അയക്കുക, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് മെയിലുള്ള ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത സമയത്ത്, ഞാൻ മലയാളമാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത്, അപ്പം വിവരം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം ബ്ലൂടെക്ക് വീഴുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ നോർമൽ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഒരു മെസ്സേജ് എനിക്ക് വായിക്കാൻ, പക്ഷേ എന്നാൽ ഞാനത് വായിച്ചത് അയാൾ അറിയാനും പാടില്ല. ആപ്ലിക്കേഷൻ സഹായമില്ലാതെ എനിക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം വാട്സപ്പ് ഓപ്പൺ, ആദ്യം നമ്മളെ ഫോൺ ഓപ്പൺ ചെയ്ത് ഹോമിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വിജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓപ്പണായി വരും. ഈ വിജറ്റിൽ വാട്സപ്പിൻ്റെ ചാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അതെടുത്ത് നേരെ ഫോണിൻ്റെ മുൻവശത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മെസ്സേജ് വായിക്കാൻ പറ്റും. ഇനിയും കുറേയേറെ ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞിറങ്ങുന്നുണ്ട്. വീഡിയോയുടെ നീളം കൂടുന്നു എന്ന സംശയമുണ്ട്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് പുതിയ പുതിയ ട്രിക്സുകൾക്കായി വീണ്ടും നമുക്ക് ട്രിക്സുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. ഞാനും റാഷിദും കൂടിയാണ് ഈ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അണിയറെ പ്രവർത്തിക്കുന്നതെന്ന് മാത്രം, ഇടയ്ക്ക് മാത്രമാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതും അതുപോലെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വരുന്നതും. അപ്പോൾ ഇനിയും ഇതുപോലെ ട്രിക്സുകളുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.